ഹായ്, ഞാൻ എൻ്റെ പേര് ലോററ്റ് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ ഇപ്പോഴത്തെ ഫേസ് പാലറ്റിൻ്റെ മിസ് ലക്ഷ്മി മേനോൻ മാമിൻ്റെ ലാസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. ചെറിയ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, ഇമിനി വലിയ സ്റ്റുഡൻ്റാണ്. ഐ എം റണ്ണിങ് ഇൻ ഫോർട്ടീസ്. ഞാൻ ഈ ഒരു എനിക്ക് തോന്നുന്നു കോളേജ് ലൈഫ് വിട്ടതിന് ശേഷം ഏകദേശം 20 ഇരുപതിനുമേൽ വർഷങ്ങളായി. അപ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒരു ഓൺലൈൻ ക്ലാസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, 10:30 മുതൽ 5:30 വരെ ഒരു ഈ ഒരു ചെറിയ ഡിവൈസിൻ്റെ മുമ്പിൽ ഒരു കസേരയിൽ ചെറിയ ചെറിയ ബ്രേക്കുകൾ, ചെറിയ ബ്രേക്ക് ഇല്ലാന്നില്ല, ചെറിയ ബ്രേക്കുകളുടെ കൂട്ടത്തിൽ ഞാൻ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ശരിയാണ്. പക്ഷേ എനിക്ക് പറയാൻ, ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, ഇത്രയും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ എനിക്കെൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. കാരണം നല്ല നമ്പർ വൺ കോളേജിലൊക്കെയാണ് ഞാൻ പഠിച്ചതെങ്കിൽ പോലും ഇത്രയും എക്സലൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന, അതായത് മീൻസ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഒരു ഏജിൽ എനിക്ക് അത്രയും ക്ലിയറായിട്ട് എൻ്റെ കാര്യങ്ങൾ മിസ് പറഞ്ഞു തന്ന, മാം പറഞ്ഞു തന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുമാതിരി അങ്ങനെ ബ്ലിങ്ക് ബ്ലിങ്ക് നിൽക്കുകയാണ് നമ്മുടെ തലയിൽ. അതുകൊണ്ട് ഞാൻ ഇതിന് ശേഷം ഈ തിയറി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ്, ഒരു എൻഗേജ്മെൻ്റ് മേക്കപ്പ് ചെയ്തു. ഭയങ്കര സാറ്റിസ്ഫൈഡ്, അതായത് ഞാൻ നേരത്തെ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു, അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടൊന്നും വേണമെങ്കിൽ പറയാം, അതൊരു ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ക്ലിയറായിട്ട് പഠിപ്പിച്ച, 5 ദിവസം പഠിപ്പിച്ച ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 5 മാസത്തെ എഫക്റ്റ് ഉണ്ട്. 5 മാസത്തെ എഫക്റ്റിൽ ഞാൻ ചെയ്തതുപോലെയാണ് എനിക്ക് അത്ര ക്ലിയറായിട്ട് നമുക്ക് സ്കിൻ മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾ അവസാനം നമുക്ക് മേക്കപ്പിൻ്റെ ആ ഒരു ലെവലിൻ്റെ എൻഡ് വരെ എത്തുന്നത് വരെ നമുക്ക് പഠിപ്പിച്ചൊരു തിയറി നമുക്ക് തിയറി ക്ലാസ്സിലുണ്ട്. പക്ഷേ അത് അത്രയും ക്ലിയറായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയും. നമ്മൾ നോട്ട്സ് എഴുതുന്നുണ്ട്, ക്ലിയറായിട്ട് നമുക്ക് നോട്ട്സ് എഴുതാൻ പറ്റും, നോട്ട്സ് എഴുതുന്നുണ്ട്, നോട്ട്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ആ നോട്ട്സും മാം നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ മാം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ടും എനിക്ക് ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും രസമാണ് ക്ലാസ്, തമാശും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോളേജിലൊരു കുഞ്ഞു ഗ്രൂപ്പിൽ, ഞാൻ പറയും ഇച്ചിരി കോളേജ് ലൈഫൊക്കെ വിട്ടിരിക്കുന്ന എല്ലാവരും പറ്റുന്നിടത്തോളം ആൾക്കാർ ഇതിൽ പങ്കെടുക്കണം. ഈ ഓൺലൈൻ ക്ലാസ് അത്ര രസമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട്, ഞാൻ 10:30 ആകുമ്പോൾ ഞാൻ എൻ്റെ ഇതിൻ്റെ മുമ്പിൽ, മൊബൈലിൻ്റെ മുമ്പിൽ ഞാൻ സന്നിഹിതയാണ്. കാരണം എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ, പക്ഷേ അത് തമാശ എന്ന് മാത്രമല്ല, അത്രയും സീരിയസ് ആണ് ക്ലാസ്, അത്രയും സീരിയസ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഭയങ്കര ക്ലിയറായിട്ട് ഒരു എന്താ പറയുക, നമുക്കൊന്ന് പറയാനില്ല, എനിക്ക് വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ മാമിൻ്റെ ക്ലാസ്സിൻ്റെ, എൻ്റെ അമ്മ ടീച്ചറാണ്, എൻ്റെ ചേച്ചി ഹെഡ് മിസ്ട്രസ്സാണ്, അപ്പോൾ എനിക്ക് കുറേ കൂടെ ടീച്ചിങ്ങിൻ്റെ ആ ഒരു ലെവൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയണം, ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആരും മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത്. കാരണം ഞാൻ ഇതിനു മുമ്പ് വേറൊരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് 2 ദിവസം കൊണ്ട് ഞാൻ മുങ്ങിക്കളഞ്ഞു. എനിക്ക് പറ്റില്ലായിരിക്കാൻ, കാരണം എന്നെ സംബന്ധിച്ച് നമുക്ക് തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും എനിക്കിവിടെ നിന്ന് എന്ത് കിട്ടുമെന്ന്. എനിക്കറിയാൻ പറ്റും, ഞാൻ 5 വർഷം മുമ്പേ ഞാൻ ഈ ലക്ഷ്മി മാമിൻ്റെ ക്ലാസ്സിനെ കുറിച്ച്, ലക്ഷ്മി മാം വന്ന് ഇവിടെ ലോഞ്ച് ചെയ്യുന്ന സമയം മുതൽ എനിക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് പറ്റില്ലായിരുന്നു, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ എം റിഗ്രറ്റിംഗ് സോ മച്ച്, ദാറ്റ് മച്ച് ഐ എം റിഗ്രറ്റിംഗ്, ബിക്കോസ് ഈ 5 വർഷം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാനൊരു കൊതിയാണ്, പൈസ കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഞാൻ മേക്കപ്പ് ചെയ്യാമെന്നുള്ള ആ ഒരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. എല്ലാവരും, കഴിയുന്നിടത്തോളം മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഞാൻ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ പോയത്, 1 മാസത്തെ കോഴ്സിന് പോയ ഞാനിപ്പോൾ ചെയ്യുന്നത് 3 മാസത്തെ കോഴ്സിനാണ്, ഡിപ്ലോമ കോഴ്സിനാണ് ഞാൻ ചേർന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 മാസത്തെ ക്ലാസ് തൽക്കാലം നടക്കില്ല, അതിങ്ങനെ നമ്മൾ പറയില്ല, ഒരു ട്രഷറുണ്ടെന്ന്
കാണുമ്പോഴത്തേക്ക് ആ ട്രഷറിൽ ഇച്ചിരി പതുക്കെ നടന്ന് നീങ്ങുന്നതാണ് എനിക്കിഷ്ടം. ബിക്കോസ് നമുക്ക് ആ ട്രഷർ നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് ആ ഒരു ട്രഷർ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇന്നടത്ത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുക, എങ്കിൽ പോലും നമുക്ക് അവിടെ ആ സ്ഥലത്തോട്ട് എത്താൻ പറ്റുമെന്നുള്ളൊരു ആ നടപ്പ് എപ്പോഴും വളരെ സുഖകരമാണ്. അതുകൊണ്ട് ഞാൻ കോളേജ് സ്റ്റുഡൻസിനെ ഞാൻ പറയില്ല, കാരണം എനിക്കിഷ്ടം ഈ വീട്ടിലിരിക്കുന്ന ഇതൊക്കെ മടുത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, ലൈഫിനോടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന ആൾക്കൾ ജസ്റ്റ് പുറത്തോട്ട് വന്ന് ഇടിച്ചു കയറിയിട്ട് ഭയങ്കര രസമാണ്. അതുകൊണ്ട് ലക്ഷ്മി മാമിൻ്റെ അടുത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങറ്റത്ത് നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടുതൽ കൂടുതൽ എൻ്റെ മാമിനെ അനുഗ്രഹിക്കട്ടെ, ചിരി എപ്പോഴും മായാണ്ട് നിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവരോടും തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്, പ്ലീസ് എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി കളയാണ്ട് ഇതിൽ വന്നു ചേരുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് മീ. ബൈ.